to Jesus Christ. Now and forever. Amen. കൂട്ടുകാരെ, ഇന്ന് മുതൽ നമുക്ക് കുരിശിന്റെ വഴിയുടെ മൂന്നാം സ്ഥലം ധ്യാനിക്കാൻ തുടങ്ങാം. എല്ലാവരും ഹൃദയത്തിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കോളൂ. ഇനി നമുക്ക് ഈശോയുടെ പീഡാനുഭവരംഗങ്ങൾ കാണാം. മൂന്നാം സ്ഥലം, ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. നടക്കുന്നത് കുരിശിന് നല്ല ഭാരമുണ്ടെന്ന് കണ്ടാൽ അറിയാം. നിറയെ കല്ലുകളുള്ള വഴിയിലൂടെയാ യാത്ര. പാവം ഈശോ ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. കുട്ടികളെ, മൂന്നാം സ്ഥലം ധ്യാനത്തിന്റെ ഒന്നാം ദിനമായ ഇന്ന് ഭാരമേറിയ കുരിശും ചുമന്ന് നീങ്ങുന്ന ഈശോയെ നിങ്ങൾ ഹൃദയത്തിൽ ധ്യാനിക്കണം. നമ്മുടെ പാപങ്ങളല്ലേ അവിടുന്ന് ചുമക്കുന്നത്. ഇനി എല്ലാവരും വചനവും സുഹൃത്ത ജപവും പുണ്യപ്രവൃത്തിയുമെല്ലാം എഴുതിയെടുക്കാൻ ഒരുങ്ങിക്കോളൂ. ഇന്ന് പഠിക്കേണ്ട തിരുവചനം: നമ്മുടെ അതിക്രമങ്ങൾക്കു വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. യേശയ്യ 53:5. ഇന്ന് ആവർത്തിച്ചേറ്റു ചൊല്ലേണ്ട സുഹൃത ജപം: ഈശോയെ, പാപികൾ മാനസാന്തരപ്പെടട്ടെ, ആത്മാക്കൾ രക്ഷിക്കപ്പെടട്ടെ. ഈശോയെ, പാപികൾ മാനസാന്തരപ്പെടട്ടെ, ആത്മാക്കൾ രക്ഷിക്കപ്പെടട്ടെ. ഇന്നത്തെ പുണ്യപ്രവൃത്തി എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. ഓക്കേ, ബൈ കൂട്ടുകാരെ. പ്രൈസ് ബി ടു ജീസസ്.